गुड मॉर्निंग मैम. यस, हाउ आर यू? गुड मॉर्निंग मैम. फाइन. गुड मॉर्निंग, गुड मॉर्निंग. സൂര്യാ ഉറക്കത്തിന്ന് ഇപ്പൊ എണീറ്റിട്ടുള്ളോ അല്ലേ? അല്ല, ഇന്ന് എണീറ്റതാ. ഞാൻ ചുമ്മാ പറഞ്ഞത, സൂര്യയുടെ മുഖം ആകെ ഡൾ ആയിട്ടിരിക്കുന്നു, അപ്പൊ ആ ചിരി ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഓക്കെ, ഇവിടെ ഭയങ്കര തണുപ്പാതാ. ഓ, തണുപ്പടിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാ. ഇന്നിപ്പോ നല്ല തണുപ്പുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ വെളിച്ചെണ്ണ പുറമേ വെക്കും, ആ വെളിച്ചെണ്ണ എടുത്ത് നോക്കിയപ്പോ അണക്കട്ടയായിട്ട് ഐസ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നല്ല തണുപ്പുണ്ട്, ശരിയാണ്. ഓക്കെ, ആരും പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, തണുപ്പത്ത് വീട്ടില് തന്നെ ഇരിക്ക, സേഫ് ആയിരിക്ക. ഓക്കെ, മഴയാണ്, ഒന്ന് പോയി പുറത്തിറങ്ങി കളിച്ചാലോ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. വീട്ടില് തന്നെ ഇരിക്ക, എങ്ങോട്ടും പോവണ്ട, യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാം. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോവുകയാണ്. ആ ഒരു ചാപ്റ്ററും കൂടി എനിക്ക് എടുത്തു തീർക്കണം. നിങ്ങളും ഒപ്പം സഹകരിക്കുക, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. താങ്ക് യു. ഏതുവരെയാണ് നമ്മൾ നിർത്തിയത്? ഓർമ്മയുണ്ടോ? ഏഴാമത്തെ ചാപ്റ്റർ, പേജ് നമ്പർ 32. ഏഴാമത്തെ ചാപ്റ്റർ, പേജ് നമ്പർ 32. ഓക്കെ, ചോദിക്കുന്നതിന് വ്യക്തമായി ഉത്തരം പറയാ കേട്ടോ. കേട്ടോ, ചെറിയ ചോദ്യങ്ങള്, ചെറിയതായ ഉത്തരങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും എനിക്കും പ്രതീക്ഷിക്കാലോ. എമ്മിൽ, എമ്മിലിന്റെ വീഡിയോ മാത്രമില്ല, എമ്മിൽ വീഡിയോ ഓൺ ചെയ്യൂ, ബാക്കി എല്ലാവരുടെയും വീഡിയോ എന്തുണ്ട്? ഞാനൊന്ന് കാണട്ടെ, വല്ലപ്പോഴെങ്കിലും നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കാണണ്ടേ. ആ ഓക്കെ, നോക്കാം, നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് തൊട്ട് നോക്കാം. ഏകദേശം എന്താണ്, നമ്മുടെ ഗുരുവിനെ കാണാനായിട്ട് പിന്നെ പിന്നീട് വരാമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ നരേന്ദ്രൻ കാണാനായിട്ട് പോകുന്നതാണ്. ഏകദേശം ഒരു മാസം കഴിഞ്ഞാണ് നരേന്ദ്രൻ തന്റെ രണ്ടാമത്തെ സന്ദർശനം നടത്തിയത്. എവിടേക്കുള്ള സന്ദർശനമാണ്? എവിടേക്കുള്ള, ആരെ കാണാനുള്ള സന്ദർശനമാണ്? Can anybody tell the answer? ആ വ്യക്തിയുടെ പേര്, ഫുൾ നെയിം അറിഞ്ഞില്ലെങ്കിലും ഷോർട്ടായിട്ടായാലും പറയാൻ പറ്റുമോ? ശ്രീരാമകൃഷ്ണ പരമഹംസ. യെസ്, ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കാണാനായിട്ട് രണ്ടാമത്തെ യാത്ര നടത്തുകയാണ്. ഇക്കുറി ഒറ്റയ്ക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കൊറേ ആൾക്കാര് കൂട്ടിനൊക്കെ പോയിരുന്നു. ഇക്കുറി അദ്ദേഹം തനിച്ചാണ് ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണാനായിട്ട് പോകുന്നത്. തിരക്ക് കാരണം ഉടനടി ചെല്ലാൻ കഴിയാത്തതിലുള്ള ജാള്യത നരേന്ദ്രനുണ്ടായിരുന്നു. ജാള്യത എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് ജാള്യത? ജാള്യത തന്നെ, അത് തന്നെ. എമ്മില് വീഡിയോ ഓൺ ചെയ്യാം. അപ്പൊ ആയിരുന്നു നാണക്കേട്. എന്താ പറയാ, പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ ആകുമ്പോ മറ്റുള്ളവരെ മുഖത്ത് നോക്കാനായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാവും. ആ ഒരു വിഷമം അദ്ദേഹത്തിന് ശരിക്കും ഉണ്ടായിരുന്നു. എന്നിട്ടോ അവിസ്മരണീയമായ ആ സമാഗമം നരേന്ദ്രന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ആസ്ക് വൺ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ തന്നിരുന്നു ഇല്ലേ, ഉള്ളൂരിനെ കുറിച്ച് എഴുതാനായിട്ട്. യു ഓൾ കംപ്ലീറ്റഡ് ദാറ്റ് ആക്ടിവിറ്റി? യെസ് യെസ്. അടുത്ത ക്ലാസ്സിൽ കയ്യിൽ വെക്കുക, എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ എനിക്ക് കാണിച്ചു തരണം കേട്ടാ. കേട്ടാ? ആ യെസ്, നോ നീഡ് ടു സബ്മിറ്റ് ത്രൂ വാട്സ്ആപ്പ് ബിക്കോസ് മൈ മൊബൈൽ ഈസ് വെരി സ്ലോ, ദാറ്റ്സ് വൈ അത് ലോഡ് ചെയ്യാനായിട്ട് കുറെ സമയം പിടിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എനിക്കിങ്ങനെ കാണിച്ചു തരാൻ പറയണത്. ആ അടുത്ത ക്ലാസ്സിലേക്ക്, നെക്സ്റ്റ് ട്യൂസ്ഡേ. പ്ലീസ് കീപ് ദാറ്റ് അസൈൻമെന്റ് വിത്ത് യു. ദെൻ വൺ മോർ അസൈൻമെന്റ് ഓർ ആക്ടിവിറ്റി ഐ വിൽ ഗിവ്, ഐ വിൽ സെൻഡ് ത്രൂ വാട്സ്ആപ്പ്. ഓക്കെ, ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ദിസ്, പ്ലീസ് നോട്ട് ഇറ്റ്. അങ്ങനെ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നരേന്ദ്രനെ എന്ന് പറഞ്ഞു ഗുരുവിന്. ആ ഗുരുവിന് അല്ലെങ്കിൽ പരമഹംസർ നരേന്ദ്രനെ കണ്ടപ്പോൾ തന്നെ അടുക്കലേക്ക് വളരെ സന്തോഷത്തോടെ വിളിച്ചു. നമ്മള് കുഞ്ഞുങ്ങളെ കാണുമ്പോ എങ്ങനെയാ കൈ കാണിച്ച് വിളിക്കില്ലേ അല്ലേ, സ്നേഹത്തോടെ എടുക്കാൻ പാകത്തിന് നമ്മൾ വിളിക്കും. അതുപോലെ നമ്മള് പരമഹംസര് നരേന്ദ്രനെ കണ്ടപ്പോഴേക്കും കൈ നീട്ടി അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ടോ കിടക്കയുടെ ഓരത്ത് ഇരിക്കുവാൻ പറഞ്ഞു. തന്റെ സമീപമായിട്ട് അദ്ദേഹത്തോട് ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ അനുസരിച്ചു, അദ്ദേഹം പറഞ്ഞതല്ലേ, അപ്പൊ തീർച്ചയായിട്ടും അനുസരിക്കാതെ തരമില്ല. ആ
പ്രകാരം അദ്ദേഹം ചെയ്തു. ഞാൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഒരു സാധാരണ ഭാവത്തിലാണ്, മറ്റൊരു വിധത്തിലുള്ള ഒരു എന്താ പറയാ, ആദ്യം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വ്യത്യാസത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിച്ചത്. ഹയ, വേഴ്സ് യുവർ വീഡിയോ. ഹദീദി, ഒരു വലിയ താങ്ക്സ് ഇന്ന് വീഡിയോ ഓൺ ചെയ്തതിന്. ബാക്കി എല്ലാവരും ഇന്ന് നല്ല കുട്ടികളായിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൺ ചെയ്ത പ്രത്യേകമായിട്ട് ഞാൻ താങ്ക് യു പറയാണ്. ഹയ ആൻഡ് എമിൽ ഓൾസോ പ്ലീസ്. ഓക്കെ, നോക്കാം. അവ്യക്തമായി എന്തോ ചിലത്, അവ്യക്ത മീൻസ് വ്യക്തമല്ലാത്ത രീതിയില് എന്തോ ചിലത് എന്നോട് അദ്ദേഹം സംസാരിച്ചു. ഇമ പൂട്ടാതെ, ഇമ പൂട്ടാതെ എന്ന് പറഞ്ഞ എന്താണ്? ഇമ പൂട്ടാതെ, യെസ്, കണ്ണൊട്ടും തന്നെ അടയ്ക്കാതെ, ചിമ്മാതെ എന്നൊക്കെ പറയാം. അങ്ങനെ ഇമ പൂട്ടാതെ എന്നെ തന്നെ നോക്കി, നരേന്ദ്രനെ തന്നെ നോക്കി പരമഹംസൻ ഇരിക്കുകയാണ്. വളരെ സാവധാനത്തിൽ എന്റെ സമീപത്തേക്ക് അദ്ദേഹം അടുത്തു. അദ്ദേഹത്തിന്റെ അടുത്ത്, നരേന്ദ്രന്റെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ്. ഭ്രാന്തിന്റെ മറ്റൊരു രംഗം ആവർത്തിക്കുകയാണെന്ന് ഞാൻ കരുതി. ആദ്യം കണ്ടപ്പോ വിചാരിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു ഉന്മത്തനാണോ, ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് ഉള്ള ഒരു വ്യക്തിയാണോ. അതുപോലെ ഇപ്പോ നരേന്ദ്രന് അവിടെ വീണ്ടും ആ ചിന്ത വരികയാണ്. ഇങ്ങനെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്റെ സമീപം അണങ്ങി, സമീപത്തേക്ക് അടുത്ത് വന്നിട്ട് വലതുകാൽ, ശ്രീരാമകൃഷ്ണന്റെ വലത്തെ കാല് എന്റെ ശരീരത്തിൽ വെച്ചു, നരേന്ദ്രന്റെ ശരീരത്തിലേക്ക് വെച്ചു. എന്നിട്ടോ തൽക്ഷണം, ഉടൻ തന്നെ, പെട്ടെന്ന് തന്നെ, ആ സമയം തന്നെ എനിക്ക് അത്ഭുതകരം എന്ന് പറയാവുന്ന ഒരനുഭവം ഉണ്ടായി. മറ്റാർക്കും തന്നെ ഉണ്ടാകാത്തതും വ്യത്യസ്ത തരത്തിലുള്ള ഒരു അനുഭവം നരേന്ദ്രന് ആ സമയം ഉണ്ടാവുകയാണ്. എന്തനുഭവമാണ്? ചുമരുകൾ ഉൾപ്പെടെ, ഒരു മുറിയാവുമ്പോ ചുറ്റുപാടും ചുമരും അതൊക്കെ ഉണ്ടാവും എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആ ചുമരുകൾ ഉൾപ്പെടെ മുറിയിലുള്ള എല്ലാ വസ്തുക്കളും കറങ്ങുന്നതായി തോന്നി. നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്, ചിലപ്പോ നമുക്ക് തല കറങ്ങുമ്പോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു കറക്കം, അല്ലെ? എല്ലാം കാണുന്നതൊക്കെ കറങ്ങുന്ന പോലെ. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ വട്ടം കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്റെ സൗണ്ടിന് വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ കൃത്യമായിട്ട്? ഹദീദി, മേ ബി യുവർ നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ, എനിവേ ലിസൺ. അങ്ങനെ മുറിയിലുള്ള എല്ലാ വസ്തുക്കളും, ചുമരുൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ കറങ്ങുന്നത് പോലെ നരേന്ദ്രന് തോന്നി. അവയും ഞാനും അജ്ഞാതമായ ഏതോ ഒരു പ്രതലത്തിലേക്ക് താഴുന്നതായി അനുഭവപ്പെട്ട്, എവിടേക്കോ ഇങ്ങനെ താന്ന് 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 പോകുന്ന പോലെ തോന്നുകയാണ്. എന്നിട്ടോ അപ്പോൾ എന്റെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുകയായിരുന്നു, തുറന്ന് ഇരിക്കുകയായിരുന്നു. അടങ്ങിയൊന്നും പോയിട്ടുണ്ടായില്ല, ബോധം പോയിട്ടില്ല. ആള് കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് തന്നെ മറ്റേതോ ഒരു ലോകത്തിലൂടെ നരേന്ദ്രൻ സഞ്ചരിക്കുകയാണ്. പ്രപഞ്ചത്തോടുകൂടി എന്റെ ബുദ്ധി മുഴുവൻ സർവ്വതിനെയും ഗ്രസിക്കുന്ന ഒരു ശൂന്യതയിലേക്ക് ഇതാ അപ്രത്യക്ഷമാകുന്നു. മറ്റേതോ ഒരു ലോകത്തിലേക്ക് ഞാൻ അങ്ങ് പോവുകയാണ് എന്ന് നരേന്ദ്രന് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഉഗ്രമായ ഒരു ഭയാവസ്ഥ എന്നിൽ വളർന്നു പൊതിഞ്ഞു. ഇതാ മരണം എന്നെനിക്ക് തോന്നി. മനുഷ്യന്റെ അവസാനം ഇതാണോ എന്ന് പോലും നരേന്ദ്രന് സംശയം തോന്നുന്ന വിധത്തിലായിരുന്നു ആ ഒരു അനുഭവം നരേന്ദ്രന് സീൻ ചെയ്തത്. വ്യക്തിത്വം നശിക്കുക എന്ന് പറഞ്ഞാൽ മരണമല്ലാതെ മറ്റെന്താണ്? എന്റെ കയ്യില് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഉണ്ടായത്. ഇതുവരെ മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാം തന്റെ കൈവിട്ടു പോവുകയാണോ, താൻ മരണപ്പെടുകയാണോ, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ചിന്തകളായി അദ്ദേഹത്തിന്. അടക്കാനാവാതെ ഞാൻ മുറവിളിയിട്ടു, ഉറക്കേ കരയാണ്. എന്താണ്? അയ്യോ, എന്താണ് അങ്ങ് എന്നെ ചെയ്തത്? എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ, എനിക്ക് വീട്ടുകാരൊക്കെ ഇല്ലേ, അങ്ങ് എന്താണ് എന്നെ ചെയ്തത് എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് നമ്മുടെ നരേന്ദ്രൻ ഗുരുവിനോട് അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ചോദിക്കുകയാണ്. അങ്ങ്
അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു അന്നേരം നരേന്ദ്രന് അവിടെ ഉണ്ടായത്. അത് ഇമ്പോർട്ടന്റ് ആണ്, ആ ഭാഗം മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ പിന്നെ ഇനി ചോദ്യങ്ങൾ പറയുന്ന നേരത്ത് തപ്പിപ്പിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതെ, ആ രണ്ടാമത് ചെന്നപ്പോ ഉണ്ടായ മറ്റേ ഒരു അനുഭവം, അദ്ദേഹത്തിന്റെ പാദങ്ങളെടുത്ത് കൈ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെച്ച സമയത്ത് ഉണ്ടായ നരേന്ദ്ര അനുഭവം, ഉണ്ടായ അനുഭവം എപ്രകാരമായിരുന്നു, നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ്. അടുത്ത ഭാഗം 33-ാമത്തെ പേജ്. പെട്ടെന്ന് അദ്ദേഹം എന്റെ നെഞ്ചു തടവി. ഇങ്ങനെ കടന്ന് കാണിക്കുന്നുണ്ടപ്പോ അദ്ദേഹത്തിന്, ഇങ്ങനെ ചെയ്ത വ്യക്തിക്ക്, പരമഹംസർക്ക് സങ്കടം വന്നു. നരേന്ദ്രന്റെ നെഞ്ചു തടവി കൊടുക്കുകയാണ്, ഉഴിഞ്ഞു കൊടുക്ക എന്നൊക്കെ പറയില്ലേ. ശരി ശരി, അതിപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ, ഈ പ്രയോഗിച്ച വിദ്യ ഇപ്പൊ പറ്റില്ല എന്നുള്ള ഒരു അതിനുള്ള ഒരു അവസ്ഥയിലേക്ക് നരേന്ദ്രൻ എത്തിയിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്രകാരം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് ഗുരു തിരിച്ചറിയണം. കാരണം താൻ ഉദ്ദേശിക്കുന്ന രീതിയില് നരേന്ദ്രൻ എന്താ പറയാ, തന്റെ ശിഷ്യനാകാൻ റെഡി ആയോ, ആ പാകത്തിനായോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റിംഗ് നടത്തി എന്ന് പറയാം. പക്ഷേ അതിപ്പോ തൽക്കാലത്തേക്ക് പറ്റില്ല എന്ന് ഗുരുവിന് അല്ലെങ്കിൽ നമ്മുടെ പരമഹംസർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അദ്ദേഹം അതിവിടെ ഇരിക്കട്ടെ, ഒക്കെ സമയമാകുമ്പോൾ വരും എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹം എന്നെ വീണ്ടും തൊട്ടപ്പോൾ എനിക്കുണ്ടായ അസാധാരണ അനുഭവം മാഞ്ഞുപോയി. മറ്റാർക്കും ഉണ്ടാകാത്ത തരത്തിലുള്ള ആ അനുഭവം, മറ്റേതോ ഒരു ലോകത്തിലേക്ക് എത്തപ്പെട്ട, അല്ലെങ്കിൽ മുഴുവൻ മുറി മുഴുവനും കറങ്ങുകയാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ആ അനുഭവം നരേന്ദ്രനിൽ നിന്നും മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ ഞാൻ പൂർവസ്ഥിതിയിലായി. പണ്ടത്തെ ശങ്കരൻ തെങ്ങുമത്തന്നെ എന്ന് പറയുന്ന രീതിയില് നരേന്ദ്രൻ പണ്ടുണ്ടായിരുന്ന ആ അവസ്ഥയിലേക്ക് തിരിച്ച് പോയി. ഹയ ആൻഡ് അഫ്സാന വീഡിയോ ഓൺ ചെയ്യാം. നിങ്ങൾ രണ്ടുപേരുടെ വീഡിയോ എനിക്ക് കാണുന്നില്ല. പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോസ്. ഓക്കെ, എന്നിട്ടോ ഞാൻ പൂർവസ്ഥിതിയിലായി. മുറിയിലും പുറത്തുമുള്ള വസ്തുക്കൾ പഴയപടി ഇരിക്കുന്നതും കണ്ടു. അതുവരെ എന്തായിരുന്നു, റൂമിലുള്ള ചുമര് വരെ കറങ്ങുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒന്ന് തിരിച്ചു തൊട്ടപ്പോൾ എന്താണ്, എല്ലാം പഴയ പടിയായി, എല്ലാം പൂർവസ്ഥിതിയിലായി. ആ തല കറങ്ങുന്നത് പോലെയുള്ള അവസ്ഥയും റൂമിലുള്ള സാധനങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഇരിക്കുന്ന ആ അവസ്ഥയിലേക്കും തിരിച്ച് വന്നു. അതിനുശേഷം ഈ അനുഭവം നരേന്ദ്രന്റെ മനസ്സിൽ വല്ലാത്ത കോളിളക്കം ഉണ്ടാക്കി. ചലനം, കോളിളക്കം മീൻസ് ചലനം. യുക്തിയുടെ മുനയുണ്ടായിട്ടും ചിന്തയുടെ അത്താണി ബലത്തിനുണ്ടായിരുന്നിട്ടും കാഴ്ചയിൽ ഭ്രാന്തൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ തന്നിലെങ്ങനെ അധികാരം സ്ഥാപിച്ചു, എന്നെ ഒറ്റരാൾക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഞാൻ എല്ലാം ഉള്ളവനാണ്, അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമാനാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോന്നിനെ ചോദ്യം ചെയ്യുന്നവനാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവനാണ് എങ്കിലും എന്റെ മനസ്സിനെ എങ്ങനെ മറ്റൊരാൾക്ക് എന്താ പറയാ, അദ്ദേഹത്തിന്റെ കൺട്രോളിൽ ആക്കാൻ പറ്റി എന്ന് നരേന്ദ്രൻ ചിന്തിക്കുകയാണ്. അതും എങ്ങനെ, കാഴ്ചയിൽ ഭ്രാന്തൻ എന്ന് തോന്നിക്കുന്ന ഗുരുവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നത്. പക്ഷേ അടുത്തു വരുമ്പോ ആ പറച്ചിലൊക്കെ മാറും. ഇപ്പോ ഗുരുവിനെ അറിയാത്തത് കൊണ്ടും ആണ് ഇങ്ങനെ ഉന്മത്തൻ അല്ലെങ്കിൽ ഭ്രാന്തൻ എന്നൊക്കെ ഇവിടെ പറയുന്നത്. അപ്പോ ഒരു ഭ്രാന്തൻ എന്ന് തോന്നിക്കുന്ന ഒരാൾക്ക് എന്റെ ഉള്ളിൽ എന്താണ്, യുക്തിയുടെ മുനയുണ്ട്, ചിന്തയുടെ അത്താണിയൊക്കെ അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് എന്റെ മനസ്സിനെ ഇങ്ങനെ ഭ്രാന്തനെ പോലെ ഇരിക്കുന്ന ഒരാൾക്ക് എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിവേകാനന്ദൻ അല്ലെങ്കിൽ നരേന്ദ്രൻ ചിന്തിക്കുകയാണ്. ഇതായിരുന്നു നരേന്ദ്രന്റെ ചിന്ത. തന്റെ മനസ്സിനെ ആ സന്യാസി ഒരു കളിമണ്ണുരുളയാക്കി സ്വന്തം ഇച്ഛയ്ക്ക് വിനിയോഗിച്ചു. അല്ലെ, ഒരു കളിപ്പാട്ടുണ്ടാക്കി, അല്ലെങ്കിൽ അത് വെച്ച് കളിക്കുന്നത് പോലെയായിരുന്നു. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു ഹിപ്നോട്ടൈസ് ചെയ്യാന്ന് അല്ലെ, ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ വായിച്ചെടുക്കുക, ഹിപ്നോട്ടിസം നടത്തി വായിച്ചെടുക്കുന്നത് പോലെ. ഏകദേശം ആ ഒരു രീതി തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചതെന്നാണ് തോന്നുന്നത്. അപ്പോ തന്റെ മനസ്സിനെ ആ സന്യാസി ഒരു കളിമണ്ണ് ഉരുളയാക്കി സ്വന്തം ഇച്ഛയ്ക്ക് വിനിയോഗിച്ചു. നരേന്ദ്രൻ എന്ന വ്യക്തി മറ്റു അദ്ദേഹത്തിന്റെ കീഴില് അദ്ദേഹത്തിന് എന്താ പറയാ, ഉള്ളിലുള്ള ഓരോന്ന്
അങ്ങടെ എന്താ പറയാ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നരേന്ദ്രൻ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ നരേന്ദ്രന് വരികയാണ്. ഇതൊരു പക്ഷേ കൺകെട്ട് വിദ്യയാകുമോ? മാജിക്. കൺകെട്ട് വിദ്യ മീൻസ് മാജിക്. എന്താണ് ഇത്? മാജിക് ആണോ? മാജിക് ഉള്ളവർക്കൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, നമ്മളെ കണ്ണിനെ ഓരോന്ന് പറഞ്ഞ് കാഴ്ചകളെ കൊണ്ട് നമ്മളെ ഓരോന്ന് പറഞ്ഞ് മായ്ക്കുന്നത് അല്ലേ. ആക്ച്വലി എന്തൊക്കെയായിരിക്കാം അതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഒരു പൂവിനെ കാണിച്ചതിനെ ഒരു പ്രാവാക്കും, അല്ലെങ്കിൽ ഒരു പ്രാവിനെ കാണിച്ചത് ഒരു പൂവാക്കും അല്ലേ, അല്ലെങ്കിൽ മിഠായി ആക്കാ അല്ലേ, ഒരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ എന്താണ് ചെയ്ത് അവർക്ക് അവരുടെ ഇഷ്ടത്തിനൊത്തുള്ള ഒരു വസ്തുവായി മാറുന്നത് പോലെ ഇവിടെ നരേന്ദ്രനും മാറി. അതോ ഇനി പാശ്ചാത്യർ പുകഴ്ത്തുന്ന മെസ്മറിസമോ? അങ്ങനെ വരാൻ വഴിയില്ല. അദ്ദേഹത്തിന് തന്റെ മേധാശക്തിയെ കുറിച്ചും മനോഫലത്തെ കുറിച്ചും നന്നായി അറിയാം. മാത്രമല്ല തന്നോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം ആത്മാർത്ഥമായിട്ടാണ് തോന്നിയതും. കാരണം ഇങ്ങനെ എന്താ പറയാ അദ്ദേഹം എന്താ പറയാ ഒരു ഇഷ്ടത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് നരേന്ദ്രനോട് കാണിച്ചിട്ടുള്ളത്. അതല്ലാതെ മറ്റെന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടോ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് ഇതെന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അതിനൊരു ഉത്തരം കിട്ടാനായിട്ട് നരേന്ദ്രന് സാധിക്കുന്നില്ല. ദൃഢമായ തന്റെ ഇച്ഛയെ ചിന്ന ഭിന്നമാക്കാൻ കഴിയുന്ന ആ മനുഷ്യനെ എങ്ങനെ ഉന്മത്തൻ എന്ന് വിളിക്കും? എന്തായാലും ഈ മനുഷ്യനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. ഞാൻ ഇതുവരെ വായിച്ചു പോലും അറിയാത്ത അനുഭവമാണിത്. ധാരാളം വായിക്കുന്നവരാണ്, എന്താ പറയാ വായിച്ച് 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 എന്താ പറയാ ആദ്യത്തെ വരിയും അവസാനത്തെ വരിയും ഒക്കെ വായിച്ചാൽ മതി അദ്ദേഹത്തിനെ ഓർത്തു വെക്കാനും അല്ലെങ്കിൽ അതിൽ എന്താണ് പറയുന്നത് എന്നും പറയാൻ. പക്ഷെ ഇത്രയധികം വായനയുണ്ടായിരുന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു രീതിയെ പറ്റി അദ്ദേഹം ഇതുവരെയും വായിച്ച് ഒരു അറിവും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. വേറൊരാളോട് പറഞ്ഞാൽ തന്നെ പരിഹസിക്കും. കാരണം എന്താ? എന്താ കാരണം പരിഹസിക്കാൻ കാരണം? ആ ക്യാൻ എനിബഡി ഗസ്? മറ്റുള്ളവരോട് പറഞ്ഞ അവര് ഈ സംഭവം പറഞ്ഞ അവര് പരിഹസിക്കാൻ കാരണം എന്താ? ഒന്നും കൂടെ കുറച്ച് പറയോ മെൽവിൻ. ഇവന് വട്ടാണെന്നേ അവര് പറയുള്ളൂ അല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവല്ലേ, ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നേ അവര് പറയുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുള്ളൂ. അപ്പോ അവര് തീർച്ചയായിട്ടും പരിഹസിക്കും. എന്നിട്ടോ? അതുകൊണ്ട് അതെല്ലാം തന്നിൽ തന്നെ ഇരിക്കട്ടെ, മറ്റൊരാളോട് പറയാനും പറ്റണില്ല. എന്നാ ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് ഒട്ടും അറിയുന്നില്ല. അപ്പോ അതറിയാത്തതിന്റെ ഒരു വിഷമം തീർച്ചയായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ നരേന്ദ്രൻ ആ ദിവസം മടങ്ങിപ്പോയി. ഗുരുവിന്റെ അടുത്ത് നിന്ന് പോവുകയാണ് തിരിച്ച്. ഇങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു രണ്ടാമത്തെ കൂടിക്കാഴ്ചയില് ഉണ്ടായിരുന്നത്. അപ്പോ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ദിവസങ്ങൾ കടന്നുപോയി. ദക്ഷിണേശ്വരത്ത് വെച്ചുണ്ടായ അനുഭവത്തിന് ശരിയായ ഒരു യുക്തി കണ്ടുപിടിക്കാൻ നരേന്ദ്രനു കഴിഞ്ഞില്ല. അതിന്റെ പിന്നിലുള്ള ചുരുളഴിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. പാശ്ചാത്യനായ നിരവധി ചിന്തകരുടെ ഗ്രന്ഥങ്ങൾ നരേന്ദ്രൻ മറിച്ചു നോക്കി. അതിനെങ്ങാനും ഇതിനൊരു ക്ലൂ കിട്ടോ അല്ലെങ്കിൽ ഹിന്റ് കിട്ടോ എന്നൊക്കെ അറിയാനായിട്ട്. ഇങ്ങനെ ഒരു അനുഭവം അവരും വിവരിച്ചു കണ്ടില്ല, ആരും വിവരിച്ചിട്ടില്ല. പിന്നെ എന്താണിത്? ഓർക്കുമ്പോൾ തന്നെ ഭയം ഞരമ്പുകളെ തളർത്തുന്നു. എന്നാൽ ദക്ഷിണേശ്വരത്തേക്ക് ഇനി പോകണമെന്ന് കരുതിയാലോ മനസ്സ് അതിവേഗം ചഞ്ചലമാകുന്നു. പോകണം എന്ന ആഗ്രഹം ശക്തമാകുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയാലല്ലേ ഈ കുഴപ്പമുള്ളൂ. പോകാണ്ടിരുന്നാലോ? പോകാണ്ടിരിക്കാനായിട്ട് നരേന്ദ്രനൊട്ടും പറ്റുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ. ഒരാൾക്ക് ഇതിനു ശേഷം മരിച്ചതിന് ശേഷം വീണ്ടും പുനർജന്മം ഉണ്ടോ ഇങ്ങനെയൊക്കെ അല്ലെ. ഇന്നലെ ഞാനിങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് അല്ല വീഡിയോ കണ്ടായിരുന്നു, അങ്ങനെ ഒരു പുനർജന്മം ഉണ്ടായ ഒരു കഥയെ കുറിച്ചിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെയൊന്നും അല്ല, മധ്യപ്രദേശിൽ വെച്ചുകൊണ്ടുള്ള ഒരു സംഭവം മാത്രേ. അപ്പോ ഒരു സ്ത്രീ മരിച്ചതിന് ശേഷം മെൽവിൻ കേട്ടിട്ടുണ്ടല്ലേ, പേര് മറന്നു. അയ്യോ, സ്വർലതയോ? സ്വർലത എന്ന് പറഞ്ഞിട്ട് അല്ലേ ഇതല്ലേ കേട്ടാണേ മെൽവിൻ. യെസ് യെസ്. 10 വയസ്സ് വരെ എന്ന് വെച്ചാൽ 3 വയസ്സുള്ള കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ആ കുട്ടി താൻ മുൻപ് ആരായിരുന്നു എന്നൊക്കെ പ്രവചിച്ചിരുന്നു അത്രേ.
ഞാൻ ഇന്ന ആളായിരുന്നു ഇന്ന ആളുടെ യെസ് യെസ് ആ പിന്നെ പല്ല് പല്ലിന്റെ കാര്യം പറയുമ്പോ വീടിന്റെ ഉണ്ടായിരുന്നത് മരത്തിൻ്റെത് കറുത്ത പെയിന്റ് ആയിരുന്നു അടിച്ചിരുന്നത് പിന്നെ വീടിന്റെ അവിടെ ഒരു വേപ്പുമരം ഉണ്ടായിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ പറയാ കൊറേ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇതിനെ കുറിച്ച് ഇപ്പോഴും ഇതായിട്ടില്ല പക്ഷെ അന്നത്തെ പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരനെന്ന് തോന്നുന്നു അതിൽ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ വരെ ഈ ഒരു ഇൻസിഡന്റ് എഴുതിയിട്ടുണ്ട് 10 വയസ്സ് വരെയാണ് അത്ര ഇവർ ഇങ്ങനെ പ്രവചനം നടത്തിയത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവര് എന്താ ഏതോ ഒരു ഇതിന്റെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു ഈ കുട്ടി അത്രയ്ക്കും 10 വയസ്സ് വരെ ഇങ്ങനെ ഓരോരോ പ്രവചനങ്ങളുമായിട്ട് അവള് അറിയപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല അപ്പൊ പുനർജന്മം ഉണ്ടോ എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എന്തൊക്കെയോ ഒരു ഇത് വിശ്വാസങ്ങള് ഓക്കെ എനിവേ ലീവ് ഇറ്റ് ദാറ്റ് ഇപ്പൊ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർത്തതാണേ ഏതാണ്ട് ആ ഒരു അനുഭവം വന്ന ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് ഓർത്തു എന്ന് മാത്രം ഓക്കെ അപ്പോ അദ്ദേഹം പോകണ്ട എന്ന് വെച്ചാലും പോകണം പോകണം എന്നുള്ള അതിയായ മോഹം നരേന്ദ്രന്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് നരേന്ദ്രന് സാധിക്കുന്നില്ല ഇങ്ങനെ ഇത്തരം ചിന്തകളിലൂടെ നരേന്ദ്രൻ ഒരാഴ്ച പിന്നിട്ടു ഒന്നുകൂടെ പോകാനും തീരുമാനിച്ചു അമ്മ ഒരു പ്രാവശ്യം കൂടെ പോവാം ഒരു പ്രാവശ്യം ഇങ്ങനെ പറ്റി അടുത്ത പ്രാവശ്യം പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയണ്ടേ അപ്പൊ ഒന്നും കൂടെ പോകാം എന്ന് നരേന്ദ്രൻ വിചാരിച്ചു പക്ഷേ ഇക്കുറി അത്തരം വിഷമസന്ധികൾ ഉണ്ടാകാതെ നോക്കണം ആദ്യം എനിക്ക് ഒരു പറ്റ് പറ്റിയുള്ളൂ രണ്ടാമതൊരു പറ്റ് പറ്റാതെ നമ്മള് നോക്കും അല്ലേ അല്ലേ അപ്പോ അപ്രകാരം ഇനി ഒന്നും കൂടെ പോവാം പക്ഷേ മുമ്പ് പറ്റിയത് പോലെയുള്ളത് പറ്റാതെ ഞാൻ ശ്രദ്ധിക്കണം എന്ന് തീരുമാനിച്ചതിന് ശേഷം പോകാനായിട്ട് നിൽക്കാണ് ഇച്ഛാശക്തി ആർക്കും അടിയറ വെക്കാൻ പാടില്ല എന്റെ വ്യക്തിത്വം എന്നുള്ളത് എനിക്ക് മാത്രം സ്വന്തമാണ് മറ്റൊരാളുടെ കീഴിൽ അത് അവരുടെ കാൽ കീഴിൽ വെക്കാനായിട്ട് ഒരു കാരണവശാലും പാടില്ല ഞാൻ തന്നെ ആവണം അല്ലാതെ മറ്റൊരാളുടെ ഇച്ഛയ്ക്കൊത്ത് അനുസരിക്കുന്ന ഒരു പാവയാവാൻ പാടില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചു ആരുടെയും പ്രേരണയ്ക്ക് താൻ കീഴടങ്ങുകയും ഇല്ല എന്ന ദൃഢ നിശ്ചയത്തോടെ അന്ന് നരേന്ദ്രൻ ദക്ഷിണേശ്വരത്തേക്ക് എത്തി ഗുരുവിന്റെ അടുത്തേക്ക് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ പോയത് പക്ഷെ അവിടെ ചെല്ലുമ്പോ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നോക്കാം നരേന്ദ്രനെ കണ്ടപാടെ രാമകൃഷ്ണ പരമഹംസൻ ആഹ്ലാദ പരവശനായി സന്തോഷം കൊണ്ട് തുള്ളിച്ചാട് എന്നൊക്കെ പറയും അത് തന്നെ നരേന്ദ്രനെ ഏറെ സമയം നോക്കി നിന്നു നേരെ ഇങ്ങനെ നോക്ക് കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കാണ് നരേന്ദ്രൻ എന്തെല്ലാമാണോ തീരുമാനിച്ചു വന്നത് അതെല്ലാം മറന്നു അവിടെ നിന്ന് അതാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു വന്ന ആള് ഇവിടെ വന്നപ്പോ ആ ചിന്തിച്ചു വന്നതെല്ലാം മറന്നുപോയി ഒറ്റയടിക്ക് മറന്ന് പോയി ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു വന്നത് മാത്രം മെച്ചമുണ്ട് അതല്ലാതെ ഒന്നും നടന്നില്ല എന്നിട്ടോ നരേന്ദ്രൻ എന്തെല്ലാമാണോ തീരുമാനിച്ചു വന്നത് അതെല്ലാം മറന്നു ഗുരുവിന് വിധേയനായി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാത്തുനിന്നു എന്താണോ ഗുരു പറയുന്നത് അത് അപ്പാടെ ചെയ്യാൻ പാകത്തിന് റെഡിയായിട്ട് ഗുരു എന്താണ് പറയുന്നതെന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ തന്നെ ചെയ്തോളാം എന്നുള്ള പാകത്തിന് യെസ് സാക്ഷി ഇപ്പൊ തന്നെ വന്നുള്ളൂ അല്ലെ ജോയിൻ ചെയ്തോളൂ അല്ലെ ഓക്കെ ഓക്കെ ശരി ശരി ഇതിപ്പോ എവിടെയാ ആഷിക്ക് വീട്ടിലാണോ ഓക്കെ ഓക്കെ ശരി ശരി നിങ്ങള് ഇതിന് വന്നാരനാണോ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കണേ എന്നിട്ടോ വരൂ നരേന്ദ്ര നമുക്ക് ആ തോട്ടത്തിലേക്ക് പോകാം അത് യദുനാഥ മല്ലിക്കിന്റേതാണ് അവിടെ സ്വസ്ഥമായിട്ട് നമുക്ക് ഇരുന്ന് വർത്തമാനം പറയാം വേണ്ട രീതിയിൽ ഇഷ്ടപോലെ അവിടെ ഇരുന്ന് ആര് ശല്യം ചെയ്യാതെ ഇരുന്ന് വർത്തമാനം പറയാന്ന് പറഞ്ഞ് ഗുരു ശിഷ്യനെ വിളിച്ചും കൊണ്ട് പോവാണ് ഗുരുവും നരേന്ദ്രനും തോട്ടത്തിലെത്തി തോട്ടത്തിൽ പൂമണം പരന്നിരുന്നു ആ ശുദ്ധവായു ശ്വസിച്ച് അല്പനേരം അവർ നടന്നു തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിലാത്തുക അല്ലെങ്കിൽ നടക്കുക ആ അന്തരീക്ഷം തന്നെ നരേന്ദ്രനിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കി മനസ്സിന്റെ ഇളക്കം നരേന്ദ്രൻ അനുഭവിച്ചറിഞ്ഞു തന്റെ മനസ്സ് ഇങ്ങളുമല്ല അങ്ങളുമല്ല ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീല് നരേന്ദ്രന് ശരിക്കും മനസ്സിലായി അതടക്കാൻ ഇച്ഛാശക്തി ഉപയോഗിച്ചു നരേന്ദ്രൻ പക്ഷെ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ അവർ വീണ്ടും നടന്നു തോട്ടത്തിലുള്ള കെട്ടിടത്തിലെ സ്വീകരണ മുറിയിൽ ചെന്നിരുന്നു അതിഥികളെ സ്വീകരിക്കാനുള്ള മുറിയിൽ ചെന്നിരുന്നു ഗുരു ആനന്ദ നിർവൃതിയിലാണ്ടു ധ്യാനം തന്നെയായിരുന്നു
അത് ഒരു തരത്തിലുള്ള ധ്യാനം. എന്നിട്ടോ നരേന്ദ്രൻ രാമകൃഷ്ണ പരമഹംസനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ പറച്ചിലിനെയും ഓരോരോ കാര്യങ്ങളും നരേന്ദ്രൻ അദ്ദേഹത്തെ സൂക്ഷ്മമായി വീക്ഷിക്കുകയാണ്. പെട്ടെന്ന് ഗുരു നരേന്ദ്രനെ ഒന്ന് തൊട്ടു. മുൻകരുതലുകൾ അഗ്നിയിലെ ഈയാമ്പാറ്റകൾ പോലെ കരിഞ്ഞുപോയി. അതെന്താ പറയുന്നേ, മുൻകരുതലുകള് അഗ്നിയിലെ ഈയാമ്പാറ്റകള്. ഞാൻ തീ ചാടൊന്നുമില്ല എന്ന് പറഞ്ഞ ഈയാമ്പാറ്റ തീക്ക് ചുറ്റും നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം എന്തായി, ആ തീയിലേക്ക് ഒരൊറ്റ വീഴ്ച വീണുപോകും. അതുപോലെ നമ്മുടെ നരേന്ദ്രനും എന്താണ്, ഞാൻ അദ്ദേഹം എന്ത് വിചാരിച്ചാലും എന്റെ മനസ്സിനെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അങ്ങ് വെള്ളത്തിലായി. എന്താണ്, ഗുരുവിന് വിധേയനായി ഗുരു ഇച്ഛിക്കുന്ന ഗുരു ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ശിഷ്യനായി അവിടെ നരേന്ദ്രൻ. നോക്ക, ഗുരു നരേന്ദ്രനെ ഒന്ന് തൊട്ടു. മുൻകരുതലുകൾ, മുൻ വലിയ വാചകമൊക്കെ അടിച്ചിട്ടാണ് അവിടുന്ന് പോന്നത്. തന്റെ മേധാശക്തിക്ക് ആർക്കും കീഴടങ്ങുന്നതല്ല, താൻ വിചാരിക്കുന്ന രീതിയിലേ ചലിക്കുള്ളൂ എന്ന് പറയുന്ന ആ മുൻകരുതൽ അഗ്നിയിലെ ഈയാമ്പാറ്റകൾ പോലെ കരിഞ്ഞുപോയി. നിലവിളിക്കാൻ പോലും ആയില്ല. സാധാരണ ബോധാവസ്ഥയിലേക്ക് നരേന്ദ്രനെ എപ്പോഴോ തിരിച്ചു വന്നു. ബോധമൊക്കെ പോയി. ഗുരു നരേന്ദ്രന്റെ നെറ്റു തടവിക്കൊണ്ടിരുന്ന അനുഭവമാണ് ഓർമ്മയിൽ തങ്ങിയത്. അത് മാത്രമാണ് നരേന്ദ്രന് ഓർമ്മയുള്ളൂ, ബാക്കിയൊന്നും ഓർമ്മയില്ല. എന്ത് സംഭവിച്ചു, ഏത് സംഭവിച്ചു, എന്തുണ്ടായ, ഇതൊന്നും നരേന്ദ്രന് ഒരു പിടിപാടും ഇല്ലായിരുന്നു. ഗുരുവിന്റെ അനുവാദത്തോടെ നരേന്ദ്രൻ തിരികെ പോയി. ബാഹ്യബോധം നഷ്ടപ്പെട്ടതിന് ശേഷം എന്തുണ്ടായി എന്ന് നരേന്ദ്രന് അറിയുകയില്ലായിരുന്നു. എന്തൊക്കെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതൊന്നും അറിയില്ല എന്ന്, എന്തൊക്കെയാ പറഞ്ഞത്. പക്ഷേ നരേന്ദ്രനെ കുറിച്ച് പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിനോട് ഗുരു ചോദിച്ചറിഞ്ഞു. ഏകദേശം ഹിപ്നോട്ടിസം തന്നെ അല്ലെ, നമ്മളെ മനസ്സിനെ ഇങ്ങനെ ഉറക്കിക്കെടുത്തി. അതുപോലെ മനസ്സിലുള്ള ഓരോരോ കാര്യങ്ങളും ഗുരു ചോദിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ നരേന്ദ്രനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ ചെയ്തു. നരേന്ദ്രന്റെ വ്യക്തിത്വത്തെ കുറിച്ചായിരുന്നു ഗുരുവിന്റെ ചോദ്യങ്ങൾ. അതിനുള്ള വ്യക്തമായ മറുപടി ഗുരുവിന് ലഭിച്ചു. ഗുരു ആഹ്ലാദമത്തനായി. അപ്പോ താൻ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല എന്ന് പറയുന്ന രീതിയിൽ താൻ എന്താണോ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെയുള്ള ഉത്തരം കിട്ടിയത് കൊണ്ട് ഗുരുവിന് അവിടെ വളരെയധികം സന്തോഷം തോന്നി. താൻ സ്വാംശീകരിച്ച ആധ്യാത്മിക ദർശനം സാധാരണ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ദർശനം അവരുടെ സമക്ഷം എത്തിക്കാൻ പര്യാപ്തനാണ് നരേന്ദ്രൻ എന്ന് പരമഹംസൻ കണ്ടെത്തി. എന്താ പറഞ്ഞത്, താൻ സ്വാംശീകരിച്ച, ഇതുവരെ താൻ സംഭരിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ധ്യാനം ഇതിലൂടെയൊക്കെ നേടിയിട്ടുള്ള ആ ആധ്യാത്മിക ദർശനം, ദൈവികമായിട്ടുള്ള ആ ദർശനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ, സാധാരണക്കാരായ അത്തരത്തിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് വേണ്ടിയുള്ളതാണ്. ശ്രീരാമ കൃഷ്ണൻ ഇതുവരെ സ്വാംശീകരിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെയും അതുപോലെ തന്നെയാണ്. എന്താണ് ആ ദർശനം, അവരുടെ സമക്ഷം അത്തരം ദർശനം എന്നുള്ളത് മറ്റുള്ള ജനങ്ങളിലേക്കും എത്തിക്കാനായിട്ട് വിവേകാനന്ദൻ ഒക്കെയാണ്, അവൻ പര്യാപ്തനാണ് എന്ന് പരമഹംസൻ അത്തരം ചോദ്യം ചെയ്യലിലൂടെ പരമഹംസന് വ്യക്തമായി അല്ലെങ്കിൽ തീർച്ചയായി മനസ്സിലായി. ഈ സമാഗമത്തിന്റെ ഒരു മെച്ചം അതായിരുന്നു. അതായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ലാഭം, മെച്ചം എന്ന് പറയാം. എന്താണ് ആ ഈ കൂടിക്കാഴ്ചയുടെ മെച്ചം, ആർക്കും അറിയാം. I will also help you. Can you please try? If you have textbook, please try to answer my question. എന്തായിരുന്നു? ഒരു പ്രതീക്ഷിച്ച പോലെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റി. സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവിക്കാൻ. Yes. സാധാരണക്കാരായ ജനങ്ങളെ നല്ല രീതിയിൽ സേവിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരെ സഹായിക്കാനുള്ളതാണ് താൻ സ്വാംശീകരിച്ചു വെച്ചിട്ടുള്ള അറിവുകളൊക്കെ തന്നെയും അല്ലെങ്കിൽ ആധ്യാത്മിക ദർശനം മുഴുവനും. അതിന് പാകത്തിനുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രൻ എന്ന് ഗുരു മനസ്സിലാക്കി. ഓക്കെ ഓക്കെ ആഷിക്, വെരി ഗുഡ്. അടുത്ത ഭാഗം, ഈ അനുഭവം നരേന്ദ്രനിലും ചില മാറ്റങ്ങൾ വരുത്തി. പാശ്ചാത്യ ദർശനങ്ങൾ നരേന്ദ്രനിൽ വളർത്തിയ ഞാൻ എന്ന അഹന്ത, അഹന്ത എന്ന് പറഞ്ഞ എന്താ, അഹന്ത, അഹങ്കാരം. അഹങ്കാരം, പാശ്ചാത്യ ദർശനം മീൻസ് ഇംഗ്ലീഷുകാരുടെ അത്തരത്തിലുള്ള ദർശനങ്ങൾ, ചിന്തകളൊക്കെ നരേന്ദ്രനിൽ ഞാൻ എന്ന ആ ഒരു ബോധത്തെ കൂടുതലായിട്ടും വളർത്താനായിട്ട് ഉപകരിച്ചു.
ആ അഹന്ത ഉടഞ്ഞു വീണു, തകർന്നു പോയി. ആ പാശ്ചാത്യരുടെ ഇതിനെ മുറുകെ പിടിച്ചു ഞാൻ എന്ന ഭാവം എന്നുള്ളത് അങ്ങ് ഇല്ലാതെ ആയി. ഈ ഒരു അനുഭവത്തിലൂടെ, ഹംസർ പരമഹംസരുമായുള്ള ആ കൂടിക്കാഴ്ചയിലൂടെ ഇത്തരത്തിലുള്ള ഒരു മെച്ചം ഉണ്ടായി. നരേന്ദ്രന്റെ യുക്തിബോധത്തെയും ബുദ്ധിശക്തിയെയും വളർത്തുന്നതിൽ ഈ സന്ദർശനം മെച്ചമായി. അവന്റെ ചിന്താശക്തിയെ ബുദ്ധിശക്തിയെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ സാധിച്ചു. ഗുരുവിനെ വിശ്വാസപൂർവം ആശ്രയിക്കാം എന്ന് നരേന്ദ്രന് തോന്നി തുടങ്ങി. അതുവരെ ഒരു ഉന്മത്തൻ അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ എന്നുള്ള ആ ഒരു സംബോധനകളൊക്കെ ആയിരുന്നു ചേർത്തിരുന്നത്. പക്ഷേ ഇപ്പൊ തൊട്ട് അതല്ല, അദ്ദേഹത്തെ വിശ്വസിക്കാം എന്ന് നരേന്ദ്രന് ബോധ്യമായി തുടങ്ങുകയാണ്. എന്നാൽ ആ ആശ്രയം തന്റെ യുക്തിബോധത്തെ പാടെ തകർക്കുന്ന രീതിയിലായിരുന്നില്ല. അതായത് എന്റെ ചിന്തയെ മുഴുവൻ കെടുത്തിക്കൊണ്ടായിരുന്നില്ല അദ്ദേഹത്തെയുള്ള വിശ്വാസം. മറിച്ച് നരേന്ദ്രൻ ജീവിതത്തിൽ ഒരിക്കലും വിധേയനായിട്ടില്ല, ഒരാൾക്ക് കീഴടങ്ങുന്നവൻ ആയിട്ടില്ല. വിഗ്രഹാരാധനയും അദ്വൈതവും അംഗീകരിക്കുവാൻ എപ്പോഴും നരേന്ദ്രൻ തയ്യാറായിരുന്നില്ല. ഗുരുവാകട്ടെ നരേന്ദ്രന്റെ ഇത്തരം ചിന്തകളിൽ തന്നോട് അടിമത്തം വേണം എന്ന് ആഗ്രഹിച്ചതും ഇല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നില്ല. നരേന്ദ്രൻ ദക്ഷിണേശ്വരത്തേക്ക് പോകുമ്പോൾ തന്നെ കലാശാല വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരുന്നു. എന്താണ് കലാശാല വിദ്യാഭ്യാസം? ഹദീദി അവിടെ നിന്ന് കൂട്ടുവായിരുന്നു. കലാശാല വിദ്യാഭ്യാസം, ആ കലാശാല വിദ്യാഭ്യാസം നിങ്ങളൊക്കെ അത് കഴിഞ്ഞാ പോകും ഇല്ലയേ? ഇപ്പൊ എന്താ കലാശാല? ആ എനിപടി എന്നിപ്പടി സർവകലാശാല, ആ കാലിക്കറ്റ് സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ കലാശാല വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ അതിന്റെ ഇടയിലാണ് ഗുരുവിനെ കാണാൻ പോക്കും ഇങ്ങനെയുള്ള ഓരോരോ മിറാക്കളും സംഭവിച്ചുകൊണ്ടിരുന്നത്. പിതാവ് വിവാഹത്തെ കുറിച്ച് നിർബന്ധിക്കുകയും ചെയ്തു. അച്ഛനെ മോൻ കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അച്ഛൻ മോനോട് കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. ഞാൻ തിരിച്ചു പറഞ്ഞു അല്ലേ? ഓക്കെ. തനിക്ക് വൈവാഹിക ബന്ധത്തോടും അതുവഴിയുള്ള കടപ്പാടുകളോടും തീരെ മമതയില്ലെന്ന് നരേന്ദ്രൻ മനസ്സിലാക്കി. അതായത് വിവാഹം, കുടുംബം, അത്തരത്തിലുള്ള ഒരു രീതിയോട് തനിക്ക് വലിയ താല്പര്യം ഇല്ല എന്ന് നരേന്ദ്രൻ തന്നെ തന്റെ മനസ്സിന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പഠനം കാര്യമായി തന്നെ നരേന്ദ്രൻ കരുതി. ഇതിനേക്കാളും ഉപരിയാണ് തന്റെ വിദ്യാഭ്യാസം. അതുകൊണ്ട് പഠനത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. എന്നിട്ടോ കാൻ്റ്, ഇമ്മാനുവൽ കാൻ്റ് ഓർമ്മയുണ്ടോ? കാൻ്റ്, കാൻ്റ് എവിടെയാ ഓർത്തേ? എവിടെയാണ്? അത് തന്നെ, നമ്മുടെ ആ കാൻ്റിന്റെ കാര്യം, ഇമ്മാനുവൽ കാൻ്റിന്റെ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. ഹെഗൽ, ഡാർവിൻ, സ്പെൻസർ തുടങ്ങിയ ദാർശനികർ, പാശ്ചാത്യ തത്വചിന്തകന്മാരാണ് അവരെ, ആ പേരുകളൊക്കെയാണ് അവിടെ പറയുന്നത്. അവരുടെ ചിന്തകൾ നരേന്ദ്രൻ യുക്തിയുടെ വെളിച്ചത്തിൽ പരിശോധിച്ചു. തന്റേതായ രീതിയിൽ അവരുടെ ദർശനത്തെ ഒന്ന് നോക്കി കാണുകയാണ്. അതിന്റെ കുറവുകൾ കണ്ടെത്തി. അവരൊക്കെ ഉണ്ടായിരുന്ന കുറവുകൾ എന്താണെന്നുള്ളത് നരേന്ദ്രന്റേതായ രീതിയിൽ പരിശോധിച്ച് കണ്ടെത്തി. ആ ഇടയ്ക്ക് ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ധ്യാനം ശീലിക്കാനും തുടങ്ങി. ധ്യാനം ശീലിക്കാൻ തുടങ്ങി. എന്താ ധ്യാനം? എന്താണ് ധ്യാനം ശീലിക്കുക? ആദിത്യ, അതിൽ വീഡിയോ ഓൺ ചെയ്യൂ. ധ്യാനം എന്താണ് ധ്യാനിക്കുക? കണ്ണടച്ചിരുന്ന് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലേ? മെഡിറ്റേഷൻ. അതന്നെ. അപ്പോ ധ്യാനം, ഗുരു പറഞ്ഞത് പ്രകാരം നരേന്ദ്രൻ ധ്യാനം ചെയ്യാണ്. അങ്ങനെ ധ്യാനത്തിന് ബ്രഹ്മചര്യം കാക്കേണ്ടതുണ്ട്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പരിപൂർണമായ ഒരു ബ്രഹ്മചാരി ആയിരിക്കണം. അവർക്ക്, അത്തരത്തിലുള്ള ആളുകൾക്ക്, സന്യാസിമാരൊക്കെ നമുക്കറിയാം എന്താണ് വിവാഹം, കുടുംബം അങ്ങനെയുള്ള അതിനോടൊന്നും യാതൊരു വിധത്തിലുള്ള അടുപ്പമോ ഇതൊന്നും പാടില്ല എന്നുള്ളത്. അപ്രകാരം പൂർണമായിട്ടും അവര് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിരിക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്.
മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മാത്രമല്ല മനസ്സുകൊണ്ടും നമ്മൾ ധ്യാനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ വ്രതത്തിന് ഒരു ലാഘവും നരേന്ദ്രൻ വരുത്തിയില്ല, ഒരു കുറവും നരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതൊക്കെ വേണ്ട രീതിയിൽ തന്നെ നരേന്ദ്രൻ ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ധ്യാനം അദ്ദേഹം അഭ്യസിക്കുകയും ചെയ്തു. എന്നിട്ടോ ധ്യാനത്തിന് നരേന്ദ്രൻ സ്വന്തമായ ഒരു പാത തന്നെ ഉണ്ടാക്കി, നരേന്ദ്രന്റേതായ ഒരു രീതി. സാധാരണ ധ്യാനം ഏതെങ്കിലും ഒരു രൂപത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചാണ്, മനസ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്. പക്ഷേ അതിന് സകാര ധ്യാനം എന്നാണ് പറയുന്നത്. എന്താണ് സകാര ധ്യാനം? മനസ്സിനെ കേന്ദ്രീകരിച്ചുള്ള ധ്യാനം. പക്ഷേ നരേന്ദ്രൻ വിഗ്രഹത്തെ വെറുക്കുന്നവനായതിനാൽ, വിഗ്രഹം വെച്ച് പൂജിക്കുന്നതില് ആദ്യമേ തന്നെ അത്തരം ധ്യാനം ഒഴിവാക്കി. ഏത്? മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ധ്യാനം നരേന്ദ്രൻ ഒഴിവാക്കി. നരേന്ദ്രൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് അങ്ങയുടെ യഥാർത്ഥ രൂപം കാണുവാൻ ഇടയാക്കണമേ. ഈശ്വരൻ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു നരേന്ദ്രനെ പരമഹംസരിലേക്ക് എത്തിച്ചത്. അപ്പോ അദ്ദേഹം ധ്യാനിക്കുമ്പോ എന്താണ്, ദൈവമേ അങ്ങയുടെ രൂപം കാണുവാൻ, രൂപം വച്ച് പ്രാർത്ഥിക്കലല്ല മറിച്ച് അങ്ങയുടെ രൂപം കാണുവാനായിട്ട് കഴിയണമേ, യഥാർത്ഥ രൂപം കാണുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മനസ്സിനെ സ്വസ്ഥമാക്കി, മറ്റുള്ള ചിന്തകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ലാതെ മനസ്സിനെ സ്വസ്ഥമാക്കി, ചിന്തകൾ കളഞ്ഞു, മനസ്സിനെ ശുദ്ധശൂന്യമാക്കി, കറ കളഞ്ഞ രീതിയിലാക്കി. അങ്ങനെയുള്ള ശീലം വർദ്ധിച്ചു. ആ ധ്യാനത്തിലേക്ക് വന്നാൽ പിന്നെ നരേന്ദ്രൻ സമയം മറക്കും, ശരീരവും എല്ലാം മറന്ന് ധ്യാനത്തില് എത്ര നേരം വേണമെങ്കിലും നരേന്ദ്രൻ ഇരിക്കും. ആദ്യ ഭാഗം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഒരു തവണ മൂർക്കം പാമ്പ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൂർക്കം പാമ്പ് അടുത്ത കൂടെ വന്ന് ഇഴങ്ങിപ്പോയി. കൂട്ടുകാർ ചെന്ന് അമ്മയുടെ അടുത്ത് വിവരം പറഞ്ഞു. അപ്പോൾ വന്നപ്പോ തണുത്ത കാറ്റ് വീശി, ചന്ദനത്തിന്റെ വാസന ഉണ്ടായിരുന്നു ആ കാറ്റിന്. അങ്ങനെ ആ പാമ്പ് ഇഴങ്ങിപ്പോയി. അടുത്ത് നിന്ന് ഇങ്ങനെ ചൂളം കുത്തി വിളിക്കുന്ന ആ ഇതൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അപ്പോഴേ ഉണ്ട് ധ്യാനം എന്നുള്ളത്. പക്ഷെ ഇവിടെ ഗുരുവും കൂടെ പറഞ്ഞപ്പോ ആ ധ്യാനത്തിന് അദ്ദേഹം ഒട്ടും കുറവ് വരുത്താതെ അദ്ദേഹം ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പോ ആ ഭാഗം വരെ നോട്ട് ചെയ്ത് വെക്ക. അടുത്ത ക്ലാസ്സിലേക്ക് ഫസ്റ്റ് അസൈൻമെന്റ് റെഡി ആക്കി വെക്ക. ഞാൻ ചോദിക്കുമ്പോ എന്നെ കാണിച്ച് തരണം. ഓക്കെ, യെസ്. അപ്പൊ താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻ, താങ്ക് യു ഓൾ വെരി താങ്ക്സ് വീഡിയോ കോൺ ചെയ്തതിന് എല്ലാത്തിനും. Thank you, ma'am. Thank you, ma'am.